അവതരിപ്പിക്കുന്നത് കുടുംബശ്രീ. 42 ലക്ഷം കുടുംബങ്ങളും 2.5 ലക്ഷത്തിൽ പരം സ്വയം സഹായ സംഘങ്ങളും ഒരുമിച്ച് ചേരുന്ന ബൃഹത് പങ്കാളിത്തം. വയനാട്ടിലെത്താൻ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് കയറുമ്പോൾ ലക്കിടിയിൽ ഒരു ചെങ്ങലമരമുണ്ട്. താമരശ്ശേരി ചുരം എന്ന വഴി കണ്ടെത്തി ബ്രിട്ടീഷുകാർക്ക് വഴികാട്ടിയായ കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ മരത്തിൽ ബന്ധിച്ചാണത്രേ ബ്രിട്ടീഷുകാർ വധിച്ചത്. വഴികാട്ടികളെ ഉന്മൂലനം ചെയ്യുന്നതാണ് എല്ലാ അധിനിവേശങ്ങളുടെയും ചരിത്രം. എന്നാൽ വികസനത്തിന്റെ പുതിയ വഴികാട്ടികളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ദൂരദർശൻ. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അണക്കെട്ടുകൾ ലോകത്ത് അപൂർവമാണ്. എന്നാൽ വയനാട് ജില്ലയിൽ ഈ വിധം നിർമ്മിച്ച ഒരു അണക്കെട്ടുണ്ട്, ബാണാസുര സാഗർ. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ എർത്ത് ഡാമാണ് ബാണാസുര സാഗറിന്റെ വൃഷ്ടി പ്രദേശത്തു നിന്ന് വന്ന പടിഞ്ഞാറത്തറ CDSനെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ഇനി പടിഞ്ഞാറത്തറ CDS മൊത്തം ADS 16, അയൽക്കൂട്ടം 378, BPL അംഗങ്ങൾ 2932, APL അംഗങ്ങൾ 2210, SC അംഗങ്ങൾ 466, ST അംഗങ്ങൾ 780. പടിഞ്ഞാറത്തറയിലെ ആദിവാസി വനിതകൾക്കിടയിലെ ഇടപെടലിലൂടെ ആ ഗ്രാമത്തെ മൊത്തം ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഈ വനിതാ കൂട്ടായ്മയെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ദിശ ശിവരാമൻ, CDSന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്.
ഞാൻ അജിത അശോകൻ സിഡിഎസിന്റെ വൈസ് ചെയർപേഴ്സൺ ഗീതാ വിജയൻ സിഡിഎസിന്റെ ചെയർപേഴ്സൺ എന്റെ പേര് ജെൻസി ജോസഫ് ഞാൻ സിഡിഎസിന്റെ അക്കൗണ്ടന്റ് ആണ് കെബി നസീമ പടിഞ്ഞാറ്റര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് വിധികർത്താക്കളെ പരിചയപ്പെടാം ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി കണ്ണൻ മുൻ കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീ ആർ ഹേലി കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ സി പി നായർ അധ്യാപകൻ സാഹിത്യകാരൻ നിരൂപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഡോക്ടർ ജോർജ് ഓണക്കോർ വയനാടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ചർച്ചയിലേക്ക് പടിഞ്ഞാറേത്തറ കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് സ്വാഗതം. അപ്പൊ ഇനി നിങ്ങളെ കൂട്ടായ്മയെ കുറിച്ച് കുടുംബശ്രീ കൂട്ടായ്മയെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ ലോകത്തിനെ പരിചയപ്പെടുത്തുന്നത്? വളരെ ചുരുക്കം വാക്കുകൾ. വയനാട് ജില്ലയിലെ പടിഞ്ഞാറേത്തറ പഞ്ചായത്താണ് ഞങ്ങളെ പഞ്ചായത്ത്. അവിടെ 5444 കുടുംബങ്ങളുണ്ട്. ഇതില് ഞങ്ങളെ ഏറ്റവും വലിയ ഞങ്ങൾ ഈ ലോകത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിലെ 300 കുടുംബങ്ങൾ ഒഴികെയുള്ള മുഴുവൻ കുടുംബങ്ങളെയും ഞങ്ങൾക്ക് കുടുംബശ്രീ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിലേറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് എന്ന് പറയുന്നത് 780 ST കുടുംബങ്ങളാണുള്ളത്. ഈ ST കുടുംബങ്ങളെ മുഴുവനും സമ്പൂർണ്ണ അയൽക്കൂട്ട പ്രവേശനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അതിന് ഞങ്ങളെ ജനറൽ വിഭാഗത്തെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നതോടൊപ്പം തന്നെ ഈ ഏറ്റവും അടിസ്ഥാന വർഗത്തിനെ കൂടി ഞങ്ങൾ ഇതിൽ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ജോലി. ആദിവാസി സമൂഹത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന പദ്ധതി പ്രവർത്തനങ്ങൾ ഒരു ഗ്രാമം മുഴുവൻ ഉത്സവമായി കൊണ്ടാടുകയാണ്. കാണാം നമുക്ക് പടിഞ്ഞാറത്തറയിലെ ഊരുത്സവത്തിന്റെ ദൃശ്യങ്ങൾ. ഒരു നാട്ടിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം, അല്ലെങ്കിൽ ആ നാട് കട്ടിച്ചാമ്പലാകണം എന്ന് പറയുന്ന പോലെ ഒരു നാട് രോഗാതുരമായാൽ അതിനെ ചികിത്സിച്ച് മാറ്റുന്ന രീതിക്കാണ് നാടുഗതിക എന്ന്. പടിഞ്ഞാറേത്തറ കുടുംബശ്രീ യൂണിറ്റ് കേരള സർക്കാരിന്റെ 12 വകുപ്പുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഊരിലെ മനുഷ്യരെ ഉണർത്തുന്ന ഉത്സവമാണ് ഊരുത്സവം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കോളനി കോളനി പരിസരവും ഈ പരിസരത്തെ ശുചിത്വവും അത് എടുത്തു പറയത്തക്കതാണ്. മറ്റൊന്ന് ലഹരി വസ്തുക്കളെ കൊണ്ടാവുന്ന കൃത്രിമമാവുന്ന ലഹരി, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഗ്രാമശുചീകരണം, തൊഴിലുറപ്പ് പദ്ധതി, റേഷൻ കാർഡ് വിതരണം, ആരോഗ്യ ഇൻഷുറൻസ്, മെഡിക്കൽ ക്യാമ്പ്, സാക്ഷരതാ ക്ലാസുകൾ, അനൗപചാരിക വിദ്യാഭ്യാസം, വ്യാജവ്യാജത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി പലതരം സേവന സഹായ പദ്ധതികളാണ് ഈ ഊരുത്സവത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഠിപ്പിച്ചതൊക്കെ ഒന്നും കൂടെ ഒന്ന് പറ.
പിന്നെ ഇപ്പൊ ഇവള് സ്കൂളിൽ പോകുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്ന? എട്ടില്. എല്ലാ ദിവസവും സ്കൂളിൽ പോവാൻ പറ്റുന്നുണ്ടോ? ശാലിനി സ്കൂളിൽ എങ്ങനെ നടന്നാണോ പോകുന്നത് അതോ വണ്ടിയിലാണോ? ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ജനാവലി നാടിന്റെ നന്മയ്ക്കായി ഉണർന്നു പ്രവർത്തിക്കുന്നു. പടിഞ്ഞാറേത്തറ കുടുംബശ്രീയുടെ ഈ ഊരുത്സവം എല്ലാ ഗ്രാമങ്ങളും മാതൃകയാക്കേണ്ടതാണ്. സഭം നടത്തുന്നതിന്റെ ചുമതല കുടുംബശ്രീക്കാണ്. അതാണോ നിങ്ങളുടെ ഒരു പരിപാടിയായി അവതരിപ്പിക്കുന്നത്? അപ്പൊ ഓരോ വകുപ്പുകളെയും ബന്ധപ്പെടുകയും അതിൽ നിന്ന് വരേണ്ട ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ കണ്ട ഉത്സവത്തിന്റെ പറമ്പ് അതെല്ലാം സജ്ജീകരിക്കുകയും ഇതൊക്കെ കുടുംബശ്രീയുടെ ഈ വീട്ടിൽ പോയി ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ അപേക്ഷകളൊക്കെ അവിടെ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ഇതൊക്കെ കുടുംബശ്രീ പ്രവർത്തകരാണ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റുകാർ അവിടെ വന്നാൽ മതി? ഡിപ്പാർട്ട്മെന്റുകാർ അവിടെ വരും. ഡിപ്പാർട്ട്മെന്റുകാർക്ക് നമ്മൾ നേരത്തെ കത്ത് കൊടുക്കും. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റുകളൊന്നും ചിലപ്പം ഞങ്ങൾ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവരതിനെ അത്രമാത്രം ഗൗരവത്തിൽ എടുത്തുനിന്ന് വരില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഒരു ഉദാഹരണം. ഒരു ആദിവാസി വിധവ പോലീസിൽ പരാതി കൊടുക്കണം, എന്താ അതിന്റെ കൃത്യമായ നടപടികൾ എന്താണ്? എനിക്ക് എഴുത്ത് വാങ്ങിയൊന്ന് പറഞ്ഞോളാം. സാറേ ഇപ്പം എന്നാ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പരാതികൾ. അല്ല, ഇങ്ങനെ അവരുടെ മോശമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് നിരന്തരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പരാതി കൊടുക്കണം, എനിക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനുള്ള ധൈര്യമില്ല. ഞാൻ സൗഹൃദ പോലീസ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? അതിന് അവിടെ കുടുംബശ്രീന്റെ ആളുകൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കുടുംബശ്രീന്റെ ADSന്റെ ആളുകൾ എല്ലാ പിന്നെ ആഴ്ചയിലും ഇവരെ അയൽക്കൂട്ടം കൂടുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പൊതുവെ പറഞ്ഞാൽ പോലെ എന്റെ പരാതി പരിഹരിക്കാൻ കൃത്യമായ നടപടിക്രമം എന്താണുള്ളത്? എനിക്ക് എഴുത്തു മാന്യം പോലും അറിഞ്ഞുകൂടാം. ഞാൻ കുടുംബശ്രീയുടെ ഓഫീസിൽ വന്നാൽ മതിയോ? മതി സാറേ. കുടുംബശ്രീന്റെ ആളുകൾ അവരെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം കുടുംബശ്രീന്റെ ആളുകളെ വിളിക്കും. അപ്പം അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ഉൾപ്പെടെ കൊടുക്കാനുള്ള സംവിധാനവും പിന്നീട് അതിൽ എന്തൊക്കെ ചെയ്യണമെങ്കിലും അവരെ കൂടെ കുടുംബശ്രീ. രണ്ടാമത്തെ ചോദ്യം പൊതുവെ പറയുകയാണ്, ഈ സർക്കാർ വകുപ്പുകളുടെ പ്രതികരണം എങ്ങനെയാണ്? പോലീസ് വകുപ്പ് സഹകരിക്കും. ജനമൈത്രി പോലീസ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ പരിപാടിയും അവരെ പരിപാടിയിലും ഞങ്ങൾ സഹായിക്കുന്നത് കൊണ്ട് പോലീസ് സ്റ്റേഷനും അവരുമായിട്ട് ഞങ്ങളൊരു നല്ല ബന്ധത്തിലാണുള്ളത്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ സിവിൽ സപ്ലൈസിന്റെ ആളുകളാണ്. അവര് ഒരു പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് അവർ പറയും ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവാണ്, പിന്നെ റേഷൻ കാർഡ് അങ്ങനെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല, അതിന് കുറെ നടപടിക്രമങ്ങളുണ്ട്, അങ്ങനെ പറയുന്ന ഒരു ഇത് അവരെ അടുത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അന്നേരം ഞങ്ങൾ എന്താക്കുന്ന അറിയാം, ഞങ്ങൾ ജില്ലാ മിഷൻ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് കലക്ടർ മുഖാന്തരം അവർക്ക് എന്നെ പറഞ്ഞ് അവരെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു വർഷമായിട്ടേ ഉള്ളൂ സാറേ. ഒരു വർഷമായിട്ടുള്ളൂ. എത്ര പ്രാവശ്യം ചെയ്യും? ഒരു പ്രാവശ്യം ആദ്യഘട്ടത്തിൽ ഒന്നാം ഘട്ടമായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു അനുമതി ഉണ്ടായിരുന്നത്. ഇപ്പൊ രണ്ടാം ഘട്ടവും അതിന്റെ തുടർ പ്രവർത്തനം വേണമെന്നുള്ള നിലയ്ക്ക് ഒരു 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 കോളനിയിൽ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ ഒറ്റയടിക്ക് അവിടുത്തെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ല സാറേ. അതിന്റെ ഇതെന്താണെന്നറിയാം, കാലങ്ങളായിട്ട് ആദിവാസി സമൂഹത്തിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം വാക്കുകളിലും പേപ്പറുകളിലും ഒതുങ്ങുന്ന എന്നുള്ളതല്ലാണ്ട് ഇന്നും നമുക്ക് കോളനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ കഴിയും അവര് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നേരത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത്രയും ഒരു എഫേർട്ട് എടുത്തിയ ഒരു സാധനത്തിന്റെ മുകളിൽ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യ ഘട്ടത്തിലുള്ള ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. വന്നത് ഊരി ഉത്സവത്തിന് പോയിട്ട് രേഷൻ കാർഡ് ID കാർഡ് പിള്ളേർക്കുള്ള വണ്ടി സൗകര്യം ഇതൊക്കെ ശരിയായി. അതുകൊണ്ടിപ്പോ മെച്ചം തോന്നുന്നുണ്ടോ ഇതിൽ വന്ന ശേഷം? ഒരു മെച്ചം കാണുന്നില്ല, ഇതിൽ വന്ന ശേഷം മാത്രം മെച്ചങ്ങളൊക്കെ
ഇതുവരെ 10 രൂപ വീട്ടിൽ വെച്ചാലും നിക്കൂല. ഇപ്പം 10,000 രൂപ ഇതിൽ കൂടിയ ശേഷം മെച്ചം വന്നായിരുന്നു. കുടുംബത്തിലെ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, തൊഴിലുറപ്പിന്റെ അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതെല്ലാവർക്കും പശുവിനെ കിട്ടിയ പശു ഒന്നും കിട്ടിയില്ല, കോഴി കിട്ടി 2 പ്രസവമായിട്ട്, 1 7 ആയിട്ടും 1 10 ആയിട്ടും കിട്ടിയിട്ടുണ്ട്. കോഴിമുട്ട വിറ്റിട്ട് 4,800 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര കോഴികളുണ്ട് ഇപ്പം? ഞാൻ കൊടുത്തത് 2-3 കോഴീനെ, 2 എണ്ണം കള്ളൻ കൊണ്ടുപോയി, 4 കോഴീനെ വിറ്റിട്ടാണ് മുട്ടകളൊക്കെ ഉണ്ടാക്കിയത്. 4 കോഴീന്റെ മുട്ടകളാണ് കൊടുത്തിട്ട് 4,800 രൂപ. അപ്പൊ എല്ലാ ദിവസവും 4 മുട്ട കിട്ടും. ഈ 4 മുട്ടക്ക് എന്ത് വില കിട്ടും? അതൊരു ഒരു മുട്ടയ്ക്ക് 5 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 4 x 20 രൂപ കിട്ടും. അത് 2 ആഴ്ച കൂടുമ്പോഴാണ് കൊടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോ കൊടുക്കും. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് മില്ലിലാണ് ജോലി. മില്ലില്? എന്ത് മില്ല്? തടിമില്ലില്. തടിമില്ലില്ല. അതെ. അപ്പൊ അങ്ങേർക്ക് കൂലിയൊക്കെ കിട്ടില്ലേ? കൂലിയൊക്കെ കിട്ടും. ഒരു ദിവസം എന്ത് കിട്ടും? അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് കൊള്ളാമല്ലോ. അപ്പൊ പറയൂല്ല അല്ലേ അങ്ങേര്? വീട്ടിലെന്ത് കൊണ്ടുവരും? വീട്ടിലെല്ലാ സാധനവും കൊണ്ടുവരും. സാധനങ്ങളാ കൊണ്ടുവരാ? പൈസ കൊണ്ടുവരും? പൈസയും കൊണ്ടുവരും. എല്ലാ ചെലവും കഴിഞ്ഞ 1,500 രൂപ വീട്ടിൽ കൊണ്ട് മെറ്റം വെക്കും. മാസമോ? ആഴ്ചക്ക്. എല്ലാ ദിവസവും വരില്ലേ? എല്ലാരും. അപ്പൊ ആഴ്ചയിലൊരിക്കും. നല്ല ആളാണ് അല്ലേ? കുട്ടികളുണ്ടോ? കുട്ടികൾ 2 ആളുണ്ട്. 1 7 ക്ലാസ്സിൽ പഠിക്കുന്നതും 1 9 പഠിക്കുന്നുണ്ട്. രണ്ടും പെങ്ങുമക്കളും. നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ പേര് നിർമ്മല, തുമ്പ കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്. ഈ കുടുംബശ്രീയിൽ വന്നത് തന്നെ സുജേച്ചി കാരണാണ്. സുജേച്ചി ആദ്യമായിട്ട് ഞങ്ങളെ വീട്ടിൽ കുടുംബശ്രീ രൂപീകരിക്കാൻ വന്നപ്പോ ഞങ്ങൾ എല്ലാരും ഒളിക്കായിരുന്നു. അത്രയും പേടിയായിരുന്നു. പിന്നെ സുജേച്ചി എല്ലാരും പറഞ്ഞു, നമ്മളെ ഞങ്ങളെ കോളിനുള്ള എല്ലാരും പറയാം നമ്മളെ പൈസ തട്ടിയെടുക്കാൻ വരുന്നതെന്നൊക്കെ അങ്ങനൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ എല്ലാരും ഈ ഊരുത്സവത്തിന് സംബന്ധിച്ച് എല്ലാരും മുന്നോട്ടേക്ക് വന്ന് പിന്നെ എല്ലാരും ഇപ്പൊ നല്ല പോലെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും നല്ല സഹകരണമാണ്. ഞങ്ങൾ കോളനിയിൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടി കുടുംബശ്രീ വന്നതോടുകൂടി അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ടു നല്ല രീതിയിൽ. പക്ഷെ എന്നിട്ടും റേഷൻ കാർഡ്, ഈ ഇൻഷുറൻസ് കാർഡൊക്കെ എടുക്കാൻ പോവാൻ ഏത് നേരം പണിയാണ്. ഞങ്ങളുടെ സംബന്ധിച്ച്, ആദിവാസികളെ സംബന്ധിച്ച്, അവർ അധ്വാനിക്കാൻ മാത്രം പഠിച്ചു തരാം, അവർക്ക് പണിയാണ്. അവർ പണിയെടുത്ത്, പക്ഷെ അതെങ്ങനെ സമ്പാദിക്കണം, പണിയെടുത്തിട്ട് അത് എവിടെ കൊണ്ട് സമ്പാദിച്ച് വെക്കണം എന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച മക്കളാണ് ഞങ്ങളൊക്കെ. ഇപ്പം കുടുംബശ്രീ വന്നപ്പോൾ ഞങ്ങളുടെ CDSന്റെ ഊർജ്ജമാണ് ഞങ്ങളുടെ കൂടെ ഒഴുകുന്നത് എന്ന് പറയാം. അത്ര രീതിയിൽ ഞങ്ങളെ CDS ഞങ്ങൾ ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരുത്തിച്ച് തന്നു. ആ ഒരു രീതിയിൽ ഞങ്ങളുടെ കോളനിയിലുള്ള ഒരുപാട് ആൾക്കാരെ ഈ ഉരുക്കൂട്ടത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ. ഞങ്ങളുടെ എന്റെ അയൽക്കൂട്ടത്തിൽ 10 പേര്, ഞാൻ കുടുംബശ്രീ സെക്രട്ടറിയും കൂടിയാണ്. 10 പേരുണ്ട്. 10 പേരും ഒരുപാട് കഷ്ടപ്പാടാണ്. എന്തൊക്കെ ജോലി ചെയ്യും? ഞാൻ പിന്നെ 10 പേരുടെയും ത്രിഫ്റ്റ് സമ്പാദ്യം കണക്കൊക്കെ നോക്കി. അത് 10 പേരെ പഠിച്ചിട്ടുള്ളൂ. എന്താണ് സംഘത്തിന്റെ പേര്? അനുശ്രീ. 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 വീട്ടിലെ കാര്യം പറയൂ, എന്തുകൊണ്ടാണ് ഇതിൽ വരാൻ കാരണം? എന്താണ്? വീട്ടിലെ ആരൊക്കെയുണ്ട്? വീട്ടിലെ 2 മക്കള്, അച്ഛൻ, ഭർത്താവുണ്ട്. ഞങ്ങൾ 4 പേരുള്ള വീട്ടിൽ. ഇപ്പൊ മോള് പഠിക്കുന്നു 10ാം ക്ലാസ്, ഭർത്താവ് കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 15 വർഷമായി. ആ 15 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് എന്റെ ഭർത്താവിന് ജീവിക്കാൻ ഒരു മാർഗമില്ല എന്ന് വെച്ചാൽ കിടപ്പാടില്ലാത്തൊരു സമയത്തായിരുന്നു എന്നെ കല്യാണം കഴിച്ചത്. കൊണ്ടാണ് അയാൾക്ക് അമ്മയില്ലായിരുന്നു, അച്ഛനുണ്ട്. അമ്മയില്ലാത്ത വിഷമം ഒരുപാട് അനുഭവിച്ച ഒരു ഭർത്താവാണ് എന്റെ ഭർത്താവ്. ഞങ്ങള് കുഞ്ഞു മോളുണ്ടായ സമയത്ത് സാരി മറിച്ചിട്ടായിരുന്നു കൂടിയിരുന്നത്. സാരി മറിച്ചിട്ട് ആണ് കൂടിയിരുന്നത്. ആ സമയത്താണ് ഞാൻ കുടുംബശ്രീയിലേക്ക് വരുന്നത്. കുടുംബശ്രീയിലേക്ക് വന്നിട്ട്
ഞങ്ങളുടെ അന്നും ഞങ്ങളുടെ സി ഡി എസ് തന്നെയായിരുന്നു ഈ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന സി ഡി എസ് തന്നെയായിരുന്നു ആ വാർഡിൽ എ ഡി എസ് വന്നത് തന്നെ. ആ എ ഡി എസിനോട് കാര്യങ്ങൾ പോയി പറയുക, ഞങ്ങളെ കുടുംബശ്രീയിലേക്ക് ഒരു 10 പേരെ ചേർക്കുന്ന കൂടുതൽ എന്നെയും കൂടി ചേർത്തു. എന്റെ വിഷമം മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ, എന്നെയും കൂടി ചേർത്തു. ആ ചേർത്ത് അങ്ങനെ 10 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ സമ്പാദിച്ചത്. 10 രൂപ വെച്ച് സമ്പാദിച്ചു ഞങ്ങൾക്ക് ആ വീടല്ലാതെ ഒരു അധ്വാനിച്ച് ഒരു ചേമ്പ് പറിച്ചു തിന്നാനുള്ള ഒരു മണ്ണ് പോലും ഇല്ലായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുടുംബശ്രീയിലൂടെ ജെ എൽ ജി കൊണ്ടുവന്ന് കൃഷി ചെയ്യാനുള്ള ഒരു ജെ എൽ ജി പിന്നെ കുടുംബശ്രീയിലൂടെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ 5 പേരടങ്ങുന്ന തീരെ ഞങ്ങൾക്ക് ഒരു കൃഷിയിലേക്ക് പോകണമെങ്കിൽ ഒരു 10 രൂപ ആദ്യം കാണണ്ട പൈസയായിട്ട്, അതുപോലെ എടുത്ത് ഞങ്ങൾക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ പോലും വകുപ്പില്ലാത്ത ഞങ്ങൾ കുടുംബശ്രീ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 1000 രൂപ വെച്ച് ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ലോണായിട്ട് എടുത്ത് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷിയിലിറങ്ങിയിട്ട് ചേമ്പ്, കാച്ചൽ, ചേന ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കൃഷിക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ സ്ഥലയിലായിരുന്നു. ഞങ്ങൾ തരിച്ച് ഭൂമി അന്വേഷിച്ചു പോയി, ഞങ്ങളുടെ വാർഡിൽ മുഴുവൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി. ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ സ്ഥലമാണ്, അത് പാട്ടം കൊടുത്തു. ഞങ്ങൾ 1000 രൂപ വെച്ചിട്ട് പാട്ടം കൊടുത്തു. ഒരേക്കർ നന്ന അത്രേ ഞങ്ങൾ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോ അവരും സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. 1000 രൂപ കൊടുത്ത് ഞങ്ങൾ അവിടെ പിന്നെ പാട്ട കൃഷി ചെയ്തു. ചേന ചേമ്പൊക്കെ പറിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് ആദ്യം കണ്ട് കൊണ്ടുവരും. ഞങ്ങൾ വിറ്റതെല്ലാം വലിയൊരു സന്തോഷം. മക്കൾക്ക് അത് പുഴുങ്ങി കൊടുക്കാൻ പറ്റിയല്ലോ, അത് ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. അത്ര കഷ്ടപ്പാട് അനുഭവിച്ചായിരുന്നു. പക്ഷെ ഈ കുടുംബശ്രീയിലൂടെ ആയിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു വേദിയിൽ ഇരിക്കാനുള്ള ഒരു അവസരം. ഇന്ന് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് സ്വന്തമായിട്ട് വീടുണ്ട്, ജില്ലാ പഞ്ചായത്ത് വീട് തന്നിട്ടുണ്ട്. ഇത്രയും ഈ ആദിവാസി കുടുംബങ്ങളുടെ ശതമാനം ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവരുടെ ക്ഷേമം നോക്കാനായിട്ട് നിയുക്തനായ ഒരു ജില്ലാ ഉദ്യോഗസ്ഥനുണ്ട്, ഡിസ്ട്രിക്ട് ട്രൈബൽ വെൽഫെയർ ഓഫീസ് എന്നാണ് പേര്, എന്തെങ്കിലും അല്ല കണ്ടിട്ടുണ്ട്? ഇപ്രാവശ്യത്തെ ഊര് ഉത്സവത്തിന് ഞങ്ങളെ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു ട്രൈബൽ ഓഫീസറാണ് അവിടെയുള്ളത് സാറേ. അതുകൊണ്ട് തന്നെ ആ ട്രൈബൽ ഓഫീസറെ ഇപ്രാവശ്യത്തെ ഊരുത്സവത്തിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. വെരി ഗുഡ്, നല്ല കാര്യം. നിങ്ങൾ പഞ്ചായത്തിലുള്ള ആളാണ്? പഞ്ചായത്തിലുള്ള ആളാണ്, ഞങ്ങളെ എന്റെ വാർഡിലും കൂടിയാണ്, ഒരു മേഡാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ഇപ്രാവശ്യത്തെ ഊരുത്സവത്തിന് ജില്ലാ കളക്ടർ ഞങ്ങളെ എല്ലാ പരിപാടികളിലൊക്കെ സാറ് നേരത്തെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നിസ്സഹകരണത്തെ കുറിച്ച് പറഞ്ഞു, അത് അദ്ദേഹത്തിന് ശ്രദ്ധ കൊണ്ടുവന്നു. ഈ ഒരു പരിപാടി കഴിയുമ്പോൾ ഈ 12 വകുപ്പിന്റെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്ക് ഈ ഒരു പിന്നെ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു തീരുമാനം സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്ന് ആണ് നമ്മുടെ വിശ്വാസം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത ഫിലിം ക്ഷീരസാഗരമാണ്, അതുകൂടെ നമുക്ക് നോക്കിയിട്ട് രസമാണ്. ബാണാസുരൻ മലയുടെ പുൽമേടുകളിൽ കന്നുകാലികളെ മേച്ച് പഞ്ചായത്തിന് ക്ഷീരസമൃദ്ധിയും കുടുംബങ്ങൾക്ക് വരുമാന മാർഗവും നേടിക്കൊടുത്ത ക്ഷീരസാഗരം പദ്ധതിയുടെ ഒരു ദൃശ്യമാണ് ഇനി. ഒരിക്കൽ ഞങ്ങൾ അടുക്കളയിൽ അരിഞ്ഞുതീരുന്ന ഉപകരണങ്ങൾ മാത്രമായിരുന്നു, ഒരിക്കൽ ഞങ്ങൾ കിടപ്പറയിലെ ശൃംഗാര വസ്തുക്കൾ മാത്രമായിരുന്നു, ഒരിക്കൽ ഞങ്ങൾ സംസാരിക്കുന്ന പണിയായുധങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇനി ഞങ്ങൾ പറയാം. അടുക്കളയിൽ നിന്നും അരങ്ങിൽ നിന്നും അങ്ങാടിയിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും ഞങ്ങൾ ആരെന്ന്. കാർഷിക വിഭവങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും വയനാടൻ മലഞ്ചെരുവുകൾ. സായുധ വിപ്ലവം കൊണ്ട് ചുവന്ന ഈ മണ്ണിൽ മറ്റൊരു വിപ്ലവം, പടിഞ്ഞാറേത്തറ കുടുംബശ്രീ യൂണിറ്റ് ക്ഷീരസാഗരം എന്ന പേരിൽ നടപ്പാക്കുന്ന പൈമ്പാൽ വിപ്ലവം. അയൽക്കൂട്ടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 33 യൂണിറ്റുകളിലെ 165 പേർക്ക് 200 പശുക്കളും വിതരണം ചെയ്ത് ഗ്രാമസമൃദ്ധി കൈവരിച്ചിരിക്കുകയാണ് ഈ വനമേഖല. ₹40,000 വിലയുള്ള ഒരു പശുവിൽ നിന്നും പ്രതിദിനം 12 ലിറ്റർ പാലാണ് ലഭിക്കുന്നത്. ഈ പാൽ മിൽക്ക് ഡയറി വഴി വിറ്റാണ് ഇവർ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്.
യൂണിറ്റുകളായി 7 പട്ടികജാതി യൂണിറ്റും 4 പട്ടികവർഗ യൂണിറ്റും ഉണ്ട്. പാലിന്റെ മൂല്യവർദ്ധിത വസ്തുക്കൾ വിറ്റ് ഉപജീവനം നടത്തുവാനായി ബാണ ആഗ്രോ പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഒരു സ്ഥാപനവും പടിഞ്ഞാറേത്തറ കുടുംബശ്രീ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. ഇവരുടെ പേര് നന്ദിനി എന്നാണ്. കുടുംബശ്രീയിലൂടെ കിട്ടിയതാണ്. പശു വളർത്തിലൂടെ ഞാനും അധ്വാനിക്കുന്ന ഒരു സ്ത്രീയാണ്. വയനാടൻ വനിതകളുടെ സംഘബോധത്തിന്റെ മികവാണ് ക്ഷീരസാഗരം എന്ന ഈ പൈമ്പാൽ വിപ്ലവം. ക്ഷീരസാഗരം അല്ലേ? കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം ക്ഷീരസാഗരത്തിലാണ്. എന്റെ പേടി ഇപ്പൊ കേരളം ഈ ക്ഷീരസാഗരത്തിൽ മുങ്ങിപ്പോവെന്ന സംശയം. എത്രയായിപ്പോ ആരാണ് ക്ഷീരസാഗരത്തിന്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ക്ഷീരസാഗരത്തെ സിഡിഎസിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ക്ഷീരസാഗരം ഭാഗമായി ബാബ്കോയിന്റെ എം ഡി കൂടിയാണ് ശശിരാമൻ. എന്താ പേര്? ശിവരാമൻ. ശശി ജിഷിവരാമൻ. ജിഷ ശിവരാമൻ. ക്ഷീരസാഗരത്തെ കുറിച്ച് എന്താ പറയുന്നത്? ക്ഷീരസാഗരം എന്ന പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ താല്പര്യമുള്ള പശു വളർത്തലിന് താല്പര്യമുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ആദ്യത്തെ ഘട്ടത്തില് 5 പശുവിനെയും രണ്ടാമത്തെ ഘട്ടത്തിൽ 5 പശുവിനെയും കൊടുത്ത ഒരു പദ്ധതിയാണ് ക്ഷീരസാഗരം. 5 പശുവിനെ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ഓരോ അംഗങ്ങൾക്കും ഒരു പശുവിനെ. ഒരാൾക്ക് ഒരു പശു. ആ ഒരു ഗ്രൂപ്പിന്, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് 5 ആളുകളാണ്. അപ്പോ ഒരു പശുവിനേ കിട്ടുള്ളൂ? ഒരു പശുവിനെ ഒരു ജീവിക്കാൻ പറ്റുന്നു ഇല്ല. 2 പശുവിന് 6 മാസം കഴിഞ്ഞ വീണ്ടും ഒരു പശുവിനെ കൊടുത്തല്ലോ. കൊടുക്കും. എന്നിട്ട് അപ്പൊ തിരിച്ചെന്ത് തരണം? ഞാൻ കടം തിരിച്ചടയ്ക്കണം. ലോൺ അതെ. അതിലുള്ളത് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് പിന്നെ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് 575,000 രൂപയാണ്. അതിൽ 400,000 ലോണാണ്. 400,000 ചില്ലറ ലോണാണ്. പിന്നെ 50,000 കുടുംബശ്രീന്റെ സബ്സിഡി ഉണ്ട്. പിന്നെ 75,000 പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉണ്ട്. ഓരോ അംഗവും എത്ര കണ്ട് തിരിച്ച് അടക്കേണ്ടി വരും? ഓരോ മാസവും 2,500 രൂപ വെച്ചിട്ട് ബാങ്ക് തിരിച്ചടവുണ്ട്. 2,500 രൂപ തിരിച്ചടയ്ക്കണം. അപ്പൊ അത്രയ്ക്കും അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ അധ്വാനിക്കുന്നതിന്റെ ഒരു പ്രതിഫലം. അത് കഴിച്ച് 2,500 രൂപ തിരിച്ചടയ്ക്കാനുള്ള ലാഭം ഉണ്ടാക്കണം. അതെ. അതുണ്ടാക്കുന്നുണ്ടോ? അതെ. പിന്നെ മിൽക്ക് സൊസൈറ്റികൾ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ പാൽ. അതെ, കഴിയുന്നു. ഒരു പശുവിന് 12 ലിറ്റർ പാല് കിട്ടുന്നു പറഞ്ഞു, ശരിയാണോ? അതെ, കിട്ടുന്നു. 12-ഉം 15-ഉം കിട്ടുന്ന പശുക്കളുണ്ട് സാറേ. ആ 15 ഇല്ലെങ്കിലും 12 എങ്കിലും എത്ര മാസം കിട്ടും? 6 മാസം. അത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ പാലിന്റെ ഉൽപാദന ശേഷി കുറയുവാണ്. കുറയും. അപ്പൊ എന്ത് ചെയ്യും? ഇത് തിരിച്ചടയ്ക്കാൻ 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു പശുവിനെ തന്നല്ലോ. ആ ശരി. വ്യാപകമായിട്ട് നമ്മുടെ ആളുകൾ പശുവിന്റെ പാല് ഉപയോഗിക്കുന്നുണ്ടോ വ്യക്തികൾ? ഞാൻ മനസ്സിലാക്കുന്ന ചോദ്യം, നേരത്തെ നമ്മൾ പശുവിനെ വിതരണം ചെയ്യുക, ആടുകളെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ അതിന്റെ പാല് കുടിക്കുകയില്ല, മാംസം ഭക്ഷിക്കുകയുമില്ല. അതായിരുന്നു നമ്മുടെ പാരമ്പര്യം. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ വ്യാപകമായിട്ട് പാലിന്റെ ഉപയോഗം ഉണ്ടോ? അങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ ഈ ഏതെങ്കിലും തരത്തിൽ കറവ പറ്റുകയോ അല്ലെങ്കിൽ വീണ്ടും പ്രസവിക്കാനുള്ള ഒരു ഇതില്ലാതെ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്ന പശുക്കളെ എന്താ ചെയ്യാം? അതിനെ അവര് അറവ് മാടുകൾക്ക് കൊടുക്കും. അല്ല, അറവ് മാട് എന്നുള്ള സമ്പ്രദായം ഗിരിവർഗ മേഖലയിൽ ഉണ്ടോ എന്നാ ഞാൻ ചോദിച്ചു. പൊതുവേ ഇല്ല. പിന്നെ നമ്മള് കച്ചവടക്കാർക്കുമായിട്ട് കൊടുക്കുവാണല്ലോ ചെയ്യുന്നത്. ഈ പരിപാടി അനുസരിച്ച് പശു വാങ്ങിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ വാർഡില് 5 കുടുംബങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായി ജീവിച്ച കുടുംബങ്ങളായിരുന്നു. ഇപ്പൊ വളരെയേറെ ലാഭമായിട്ടുണ്ടാക്കി. ഞാൻ ചോദിക്കേണ്ട കാര്യം, ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം, ഇതെല്ലാം തന്നെ വലിയ പശുക്കളാണ്, വില കൂടിയ പശുക്കളാണ്. നല്ല പശു. ഇതിനെ വളർത്തണമെങ്കിൽ വളരെ കൂടുതൽ വെറ്റിനറി കെയർ വേണം. അതെവിടെ നിന്ന് കിട്ടും? ആര് തന്നെ വെറ്റിനറി ഡോക്ടറാണ് ഇതിന്റെ ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥൻ. സാറ്, ഞങ്ങളെ ഈ പദ്ധതിയുമായി പൂർണ്ണമായും ഞങ്ങളെ കൂടിയാണ്. ഞങ്ങളുടെ എല്ലാ പദ്ധതിയുടെയും വിജയം എന്ന് പറയുന്നത്
പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങളുടെ മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനവും പഞ്ചായത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. വെറ്റിനറി ഡോക്ടർ ഇപ്പം ക്ഷീരസാഗരത്തിൽപ്പെട്ട ഒരു യൂണിറ്റിലെ ഒരു പശുവിന് സുഖയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് വെറ്റിനറിയിലെ ആരെങ്കിലും ആ സമയം തന്നെ അവിടെ എത്തിയിട്ട് അവർക്ക് അതിന്റെ സാറ് കൽപ്പറ്റയാണ് സാറ് വീട്, പക്ഷെങ്കിൽ അവിടെ താമസിക്കുന്ന എല്ലൈമാരുണ്ട്, അവരെ പറഞ്ഞു വിട്ടിട്ട് അത് ചെയ്തു കൊടുക്കും. നല്ല വെറ്റിനറി കറിയാണ്. നല്ല ഈ കൊച്ചു പശുക്കളൊന്നും ആർക്കും അവിടെ ആവശ്യമില്ലേ? അതെ, കൊച്ചു പശുക്കൾ അതിലെന്താണെന്നറിയോ സാറേ, 575,000 രൂപ കൊടുത്ത് ഒരു ലോണ് വാങ്ങിയിട്ട് കൊച്ചു പശുവിനെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റീപേയ്മെന്റ് ഒന്നും നടക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നെ മറ്റ് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണമെങ്കിൽ 15 കോടി രൂപയാണ് ഇവിടെ വായ്പ വന്നിരിക്കുന്നത്. അതെ, അത് കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട്. സിഡിഎസിലാണ് കളക്ട് ചെയ്ത് അടയ്ക്കുന്നത്. സംരംഭങ്ങൾക്കും ജയൽജി ഗ്രൂപ്പുകൾക്കും അതുപോലെ അയൽക്കൂട്ടങ്ങൾക്കും കൊടുക്കുന്ന ലോണുകള് എല്ലാ മാസവും കൃത്യമായിട്ട് സിഡിഎസില് കളക്ട് ചെയ്യും. സിഡിഎസിൽ നിന്നാണ് നമ്മൾ ബാങ്കിലേക്ക് കൊണ്ടുപോയി അടയ്ക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഒരു ദിവസം അടയ്ക്കാൻ താമസിക്കുകയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവരെ ഫോണിൽ ബന്ധപ്പെടുക, പെട്ടെന്ന് തന്നെ ഡേറ്റിന് മുമ്പ് തന്നെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. ഈ മേഖലയിൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുറമെ നിന്ന് ഇപ്പം ഒരു ഗവൺമെന്റിന്റെ പ്രോജക്ടുകൾ പാസ്സാക്കുന്ന നടപ്പിലാക്കുന്ന സമയത്ത് നമ്മളെ പ്രദേശത്തിൽ നിന്നും ഈ പശുവിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. പുറമെ നിന്ന് നമ്മൾ ഈ ജേഴ്സി ഇനത്തിലുള്ള പശുക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളെ പ്രദേശത്ത് വന്നു കഴിയുമ്പോൾ ഇതുങ്ങൾക്ക് രോഗങ്ങൾ അധികം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ രണ്ടാമത് കുത്തി വെച്ച് കഴിയുമ്പോൾ ഈ ചെന പിടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ഇതിലിപ്പം ഞങ്ങൾ 200 പശുക്കളെയാണ് ഇതിൽ വിതരണം ചെയ്തത്. അതിൽ 3 പശുക്കള് ചത്തുപോയി. അതെന്നു വെച്ചാൽ ഈ എന്തോ ഇൻഷുറൻസ് ഉണ്ട്, 200 പശുക്കളെ നമ്മൾ ഇൻഷുർ എല്ലാ ഈ പ്രോജക്റ്റിലുള്ള 200 പശുവിനെ നമ്മൾ വാങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇൻഷുർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾക്ക് പ്രയാസം ഉണ്ടാവരുത് എന്ന് ഓർത്തുകൊണ്ട് ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ അങ്ങനെയുള്ള പ്രയാസങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ ഇവരിപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ ഈ റീഡിങ് ഫാക്ട് അങ്ങനെ പറയുന്ന കുറെ ഘടകങ്ങളുടെ ഭാഗമായിട്ട് ഇവരെ മിൽമ എപ്പോഴും പണം കൂട്ടുന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ റീഡിങ്ങും ഫാക്ടും മറികടന്ന് കർഷകന്റെ അടുത്തേക്ക് എത്തില്ല. അവർക്ക് ഈ പാലിന്റെ വില കൂട്ടുന്നതിന്റെ ഗുണം സൊസൈറ്റിക്കാണ്. സൊസൈറ്റിക്കാണ് ഒരിക്കലും അതിൽ ഒന്നോ രണ്ടോ ഒരു സൊസൈറ്റിയെ എടുത്തു കഴിഞ്ഞാൽ വിരളിനെണ്ണാവുന്ന ആളുകൾക്ക് 30-32 രൂപ കിട്ടുന്നുള്ളു സാറെ. ബാക്കി എല്ലാവർക്കും ആവറേജ് വന്നു കഴിഞ്ഞാൽ 28 രൂപയാണ് കിട്ടുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ ഉദ്ദേശം? അത് കർഷകർക്ക് ഈ പശു വളർത്തല് ലാഭകരമാക്കി കൊണ്ടുപോകുന്നതിന് ഇവരുൽപാദിപ്പിക്കുന്ന പാല് തന്നെ കളക്ട് ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കമ്പനി വരുമ്പോ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉള്ള കമ്പനി വരുമ്പോ നമുക്ക് അവിടെ നിന്ന് നേരിട്ട് നല്ല ശുദ്ധമായ പാല് കൊടുത്തൂടെ? എല്ലാവരും എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പശുവുണ്ട്. പിന്നെ സൊസൈറ്റിയിൽ അളക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് പാല് കിട്ടും. അപ്പൊ നമ്മള് ഈ മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും വലിയൊരു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വിജയിക്കില്ല എന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്തൊരു സംഭവം തുടങ്ങുമ്പോഴും അതിനെ പ്രതിസന്ധി ഉണ്ടാവും. അതിനെ തരണം ചെയ്ത് ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകും എന്നുള്ള ഉറച്ച വിശ്വാസം. ഉറച്ച വിശ്വാസം ഉണ്ടല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ചെറിയൊരു മുട്ട പരിപാടി ഉണ്ടല്ലോ, ബയോഫ്രഷ്. ബയോഫ്രഷ് എക്സ് എന്ന് പറയുന്നത് കുടുംബശ്രീ കുടുംബാംഗങ്ങളിൽ നിന്ന് നടത്തുന്ന തന്നെ പിന്നെ വീട്ടുവളപ്പിൽ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണ്. അവിടെ പ്രകൃതിദത്തമായ ആഹാരങ്ങൾ മാത്രം, അതായത് കടകളിൽ നിന്ന് വാങ്ങാത്ത നല്ല ആഹാരങ്ങൾ, നമ്മുടെ പൊതുവെ കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാരം. അതെ, അതുകൊണ്ട് ഒരു ദിവസം എത്ര മുട്ട കളക്ട് ചെയ്യും? ഒരു ദിവസം ഒരു 750 മുട്ടയോളം കിട്ടും. 750 മുട്ട ഒരു ദിവസം കളക്ട് ചെയ്യും വീടുകളിൽ നിന്ന്? വീടുകളിൽ നിന്ന്, നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന്? ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന്, പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ നിന്ന്. അത് ശരി. എന്നിട്ട് എവിടെയാ വിപണനം? വിപണനം സൂപ്പർ മാർക്കറ്റുകളിലാണ്, അവിടെ തന്നെ കൽപ്പറ്റ, കൽപ്പറ്റ പടിഞ്ഞാറത്തറ അങ്ങനെയുള്ള കടകളിൽ. അതിന് ഒരു മുട്ടയ്ക്ക് 5 രൂപ കിട്ടും? ഒരു മുട്ടയ്ക്ക് 5 രൂപ, 5.50 ഒക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് 5 രൂപ തോതിലാണ് കൊടുക്കുന്നത്. ഒരു ഫിലിം കൂടെ കാണാനുണ്ട്, അത് ചവിട്ടി നിർമ്മാണം അല്ലേ? നിങ്ങള്
തുടങ്ങിയ ഒരു സംരംഭം അല്ലേ, അതും കൂടി കണ്ടിട്ട് നമുക്ക് തുടരാം. ഞാനിപ്പോ നിൽക്കുന്നത് വയനാടൻ ചവിട്ടിയുടെ പുറത്താണ്. കറുപ്പും മഞ്ഞയും ഒക്കെ ചേർന്നിട്ട് വളരെ നിറപ്പകിട്ടാർന്ന ഒരു ചവിട്ടി. ചവിട്ടി നിർമ്മാണത്തിലൂടെ ജീവിത വരുമാനവും തൊഴിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പടിഞ്ഞാറത്തറ CDSലെ ഒരു കൂട്ടം വനിതകൾ. നമുക്കിനി ഈ ചവിട്ടി നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടാലോ. മാറ്റ് നിർമ്മാണത്തിനായി പടിഞ്ഞാറേ തറ കുടുംബശ്രീക്ക് 12 യൂണിറ്റുകളാണ് ഉള്ളത്. 120 പേർ ഈ പ്രവർത്തന മേഖലയിൽ കർമ്മശേഷി തെളിയിച്ചിരിക്കുന്നു. പഞ്ചായത്ത് നൽകിയ കെട്ടിടത്തിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ സബ്സിഡി നൽകിയാണ് ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭാരത് സേവക് സമാജ് എന്ന സംഘടനയിലൂടെ ഈ ഉത്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നു. വയനാടൻ ആദിവാസി മേഖലയിലെ പണിയ കുറിച്ചിയ വിഭാഗത്തിൽപ്പെട്ട നിരവധി സ്ത്രീകൾ ഇതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നു. പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ 16 വാർഡുണ്ട്. 16 വാർഡിൽ നിന്നും കുടുംബശ്രീ കുടുംബാംഗങ്ങളായിട്ടുള്ള വനിതകളെയാണ് ഈ മാറ്റ് നിർമ്മാണ യൂണിറ്റിൽ വന്നിട്ടുള്ളത്. 120 പേരുണ്ട് ഞങ്ങൾ. ഈ 120 പേർക്കും ജീവിത വരുമാനം അവരുടെ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി പഞ്ചായത്ത് കൊണ്ടുവന്ന ഒരു വലിയൊരു സംരംഭമാണ്. ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ മാത്രം എന്ന ലക്ഷ്യം മാത്രമാണ് പഞ്ചായത്തിനുള്ളൂ. ആ പഞ്ചായത്ത് ഞങ്ങളുടെ 120 പേർക്കും വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാള് തന്നെ ഈ സംരംഭത്തിന് വേണ്ടി മാറ്റിവെച്ചു തന്നു. പഞ്ചായത്ത് ഭരണസമിതിയും കുടുംബശ്രീ CDSഉം ചേർന്ന് ഇത്രയും വലിയൊരു സംരംഭം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ CDSനും പഞ്ചായത്തിനും അറിയിക്കുകയാണ്. ഒരിക്കൽ ജന്മി മാടമ്പി തമ്പുരാക്കന്മാരുടെ അടിയാളന്മാരായിരുന്ന ഇവർ ഇന്ന് സ്വന്തം അധ്വാനത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. 1 കിലോയ്ക്ക് 32 രൂപയാണ് BSS ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നത്. ആ 1 കിലോ കൊണ്ട് ഞങ്ങൾക്ക് 2 മാറ്റേ അടിക്കാൻ പറ്റുള്ളൂ. ഒരു മാറ്റിന് 37 രൂപയാണ് വിലയുള്ള. ആ വില വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം 50 രൂപ പോലും കൂലി വെക്കുന്നില്ല. ഒരിക്കൽ കഷ്ടകാലത്തിന്റെ കാവൽ ഭടന്മാർക്കൊപ്പം ജീവിച്ചിരുന്ന ഇവർ ഇന്ന് പെൺകരുത്തിന്റെ നേർക്കാഴ്ചയിൽ അഭിമാനം കൊള്ളുന്നു. 120 പേര് പണിയെടുക്കുന്നുണ്ട് അല്ലേ ഇതല്ലേ? പക്ഷെ അതില് ഇപ്പോ പഞ്ചായത്തിന്റെ വക കെട്ടിടം തന്നു. ഈ 16 ലക്ഷം അതിന് പുറമെയാണ് കൊടുത്ത്, അത് മെഷീനറി വാങ്ങാനൊക്കെ ആയിട്ട്. എല്ലാ താഴെത്തട്ടിലുള്ള ആൾക്കാർക്കും ജോലി എത്തിച്ചു കൊടുക്കാനുള്ള ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ 120 പേരും. അത് സ്ത്രീകളാണ്, കുടുംബനാഥിയായിട്ടുള്ള സ്ത്രീകളാണ്. അവിടെ എത്ര നാളായി തുടങ്ങി? 1 വർഷം ആവുന്നുണ്ട് ഇപ്പോ. ഇവരിപ്പോ നേരത്തെ പറഞ്ഞില്ലേ മാറ്റ് നിർമ്മാണത്തിൽ ഞങ്ങൾ 6 മാസമായി ഇവര് വഴുകി പോയതുകൊണ്ടാണ്. ഇവർക്ക് ആ മടി ഉണ്ടായിരുന്നു വരാനുള്ള. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി CDSഉം ADSഉം ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടാണ് രംഗത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് താമസം വന്നു പോയത്. ഞങ്ങൾ നേരിട്ടല്ല വിൽക്കുന്നത്, BSS വഴിയാണോ? ആ BSS വിപണനം എന്ന് പറയുന്നത് BSS ആണ്. ഒരു ദിവസം അങ്ങനെ പണിയെടുത്താൽ എന്ത് കിട്ടുന്ന ചോദിക്കുന്നു. ആ അങ്ങനെ പണിയെടുത്ത് ആ നൂലിന്റെയും തുണിന്റെയും എല്ലാ ചെലവും കഴിക്കണം. ലോണും ഞങ്ങൾക്ക് മാസം അടയ്ക്കണം. അതൊക്കെ കഴിച്ചു വരുമ്പോ ഞങ്ങൾക്ക് വണ്ടിക്കൂലി, ഞങ്ങളുടെ ഭക്ഷണം വണ്ടിക്കൂലി ഒക്കെ കഴിച്ചു വരുമ്പോ ഞങ്ങൾക്ക് അതിൽ നിന്നൊന്നും എടുക്കാനില്ല. ഒരു 50 രൂപ ഭക്ഷണത്തിനും വണ്ടിക്കൂലിക്ക് മാത്രമുള്ളതേ കിട്ടുള്ളൂ. ദിവസം 100 രൂപ കിട്ടോ? 100 രൂപ ഒരു ദിവസം. ചില ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രേയുള്ളൂ. അങ്ങനെ നിങ്ങളുടെ അധ്വാനത്തിന് ഇപ്പൊ വലിയ പ്രതിഫലമായിട്ട് കിട്ടുന്നില്ല? ഇപ്പില്ല.
അപ്പൊ ഇനി കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം അതെങ്ങനെ കിട്ടും? ഈ ഇതാണ് ചെലവെങ്കിൽ ഇപ്പൊ കൊണ്ടുവന്ന ഈ മാറ്റിൽ ഇപ്പൊ കാണിച്ച ഈ മാറ്റ് 50 രൂപയ്ക്ക് എല്ലാം മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. ഈ ഒരു മാറ്റ് ബി എസ് എസിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ മാറ്റിന്റെ വില ഇപ്പൊ 27 രൂപയാണ് ബി എസ് എസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടിയ വിലക്ക് വിൽക്കും. അവരെങ്ങനെ വിൽക്കുന്ന ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ നേരിട്ട് വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് 50 രൂപയ്ക്ക് വിൽക്കും. 50 രൂപയ്ക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിപണനം ചെയ്തുകൂടെ? റോ മെറ്റീരിയൽസിന് വില കൂടുതലും ഉൽപ്പന്നത്തിന് വില കുറവും എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. പിന്നെ റോ മെറ്റീരിയലിൽ വരുന്ന വേസ്റ്റ്, അത് പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങുകയും അത് വേസ്റ്റായി മാറുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു പ്രയാസം. ഇപ്പൊ ഞങ്ങൾക്ക് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 120 പേര് ഒരു ദിവസം ഉണ്ടാക്കുന്ന സാധനം ഈ യൂണിറ്റിലെ അംഗങ്ങൾ പോയി വിപണനം ചെയ്യുമ്പോഴുണ്ടാവുന്ന, അത് ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയാ സാറേ. പിന്നെ ഞങ്ങള് പിന്നെ ഓണച്ചന്തകള്, പിന്നെ ഈ അമ്പലവയലിന്റെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ അവര് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറുകള്, അതിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പം ഇത് വണ്ടിക്കൂലിയും രണ്ടാൾക്കാരെ ചെലവും ഒക്കെ ആയിട്ട് അവിടെ പോയി കഴിയുമ്പോൾ അതിനും പ്രയാസം ഉണ്ടാവുകയാണ്. എന്നാലും ഞങ്ങൾ അങ്ങനെ ഇവര് കൂടുതലും അങ്ങനെ കൊടുക്കാനാണ് ഇപ്പം തയ്യാറാവുന്നത്. പക്ഷെ ഇവരത്രയും സാധനം ഉത്പാദിപ്പിക്കുന്ന സമയത്ത് അതിന്റെ വിപണി അങ്ങനെ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ഈ രംഗത്ത് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും കാര്യമായി യാതൊരു വരുമാനമില്ല. കുറച്ച് കാലം കൂടി ഇങ്ങനെ കഴിയുമ്പോൾ അധ്വാനം ഒരു വേസ്റ്റ് ആണെന്ന് തോന്നുകയും ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോ ഒരു നല്ല സംരംഭം പ്രത്യേകിച്ച് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിക്കരുത്. ജയിലുകളിൽ ഉണ്ടാക്കുന്ന ചവിട്ടിയും ചുമക്കാളവും ചവലും തിരുവനന്തപുരം സെക്രട്ടറിയിൽ ഹജൂർ കച്ചേരിയിൽ മുഖ്യമന്ത്രി മുതൽ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ചവലുകൾ ഇവിടെ ജയിലുകളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് മുഴുവൻ ഗവൺമെന്റ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾക്കുണ്ടാക്കി തരണമെന്ന് നിങ്ങളുടെ കളക്ടർ വഴിയും അദ്ദേഹം പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് വഴിയും ഒക്കെ ശ്രമിക്കണം. ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടാകും. മാറ്റ് നിർമ്മാണത്തിന്റെ പറയാനുള്ളത്, നമ്മൾ ഈ പ്രോജക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബി എസ് എസ് ആയിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ ബി എസ് എസ് പിന്നെ നമ്മളോട് അന്ന് പ്രോജക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 300 രൂപ ദിവസം ഇവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബൈബാക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3 വർഷമാണ് അവരെ ഇത് കാലാവധി. 3 വർഷം ഇവർ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുക്കുകയും നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ അവർ ഇറക്കിത്തരുകയും ചെയ്യും എന്നാണ് അവർ നമ്മളോട് ആ എഗ്രിമെന്റ് ആണ് നമ്മൾ തമ്മിലുള്ളത്. അപ്പൊ അതുമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവർ ഇറക്കിത്തരുന്ന സാധനത്തിൽ വേസ്റ്റ് വരിക, അതുപോലെ പിന്നെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് അവർ വില പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു രൂപത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടായത്. ശരിക്കും അവരെ ഇന്നിപ്പോ ഞങ്ങൾ സംസ്ഥാന മിഷനിൽ അത് അറിയിച്ചിട്ടുണ്ട് ജില്ലാ മിഷനും. അപ്പൊ ഇന്ന് അവരെയും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ഈ വില നിശ്ചയിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു കാരണവശാലും ഞങ്ങൾ ഇത് ഉപേക്ഷിച്ച് വലുത് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ്. ഞങ്ങൾക്കൊരു ഫംഗ്ഷന് കൊടുത്ത 2000 രൂപ ഓൺ ഫണ്ടിലേക്ക് കിട്ടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. വിത്ത് ഗ്രാമം പിന്നെ ഞങ്ങള് പഞ്ചായത്തില് 247 കുടുംബ ജയൽജി ഗ്രൂപ്പുകളുണ്ട്. ജയൽജി എന്ന് പറഞ്ഞ സംഘകൃഷി ചെയ്യുന്ന ഗ്രൂപ്പുകൾ. ഇവര് പിന്നെ ഇവിടെയും ഞങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞങ്ങൾ പിന്നെ പഞ്ചായത്തില് ഒരു ഡിസംബർ മാസത്തിന് ശേഷം ഒരു 3-4 മാസമാണ് പച്ചക്കറി വയലിലുണ്ടാക്കാൻ കഴിയുന്ന. അത് കഴിഞ്ഞാൽ പിന്നെ വയലൊക്കെ വെള്ളം കയറി മഴ വരുമ്പോൾ വെള്ളം കയറിപ്പോകും. ആ സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പ്രാദേശികമായിട്ട് ഇപ്പം സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ പിന്നെ അങ്ങനെ ഒരു ജില്ലാതലത്തിലൊക്കെ ഇടപെടുകയാണെങ്കിൽ അതിനകത്ത് ഇതുണ്ട്. ഇപ്പം ഞങ്ങൾ നേരിടുന്നതെന്ന് വെച്ചാൽ അത്രയും ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ഞങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസമുണ്ട്. അപ്പം ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പം അമ്പലവയലിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അവിടുത്തെ ഡയറക്ടർ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പം അവർ ഇതിന്റെ വിത്ത് അവരെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞങ്ങൾ അതിന്റെ പൈലറ്റ് വർക്ക് എന്ന നിലക്ക് 16 പിന്നെ വാർഡിൽ നിന്നും ഓരോ ജയൽജികളെ സെലക്ട് ചെയ്ത് 16 ജയൽജികളിൽ വെണ്ട, ചീര, പയർ, പാവല്, പടവലം ഇത്രയും വിത്തുകൾ കാർഷിക വേഷത്തിൽ നിന്ന് വാങ്ങിക്കുകയും അത് ഉൽപ്പാദിപ്പിച്ച് തിരികെ വിത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. വിത്തായിട്ട് നല്ല പരിപാടിയാണ്. ലാഭകരമായിട്ടുള്ള പരിപാടിയല്ലേ വിത്ത് ഉണ്ടാക്കുന്നത്?
വിത്ത് അതിന് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് സാർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇനം വിത്ത് മാത്രമേ ആ വിത്ത് ഗ്രാമത്തിൽ ഉൾപ്പെട്ട ആളുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വേറെ ഇനിയിപ്പം വെണ്ട ഇടുന്ന സ്ഥലത്ത് വെണ്ട തന്നെ ആ പ്രദേശത്ത് അത് തന്നെ ഉൽപ്പാദിപ്പിക്കണം. അപ്പം അത്രയും ഏരിയയില് ഇത് തന്നെ ചെയ്യുമ്പോഴും ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറെ ഒരു വിളവ് ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അത്രയും ഏരിയയിലേക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രയാസമുണ്ട്. പിന്നെ അവരും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, പിന്നെ ഞങ്ങള് 1500 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് 1800 രൂപയ്ക്കാണ് 1 കിലോ പയറ് വിത്ത് തന്നത്. പക്ഷെ അവരിപ്പൊ എടുത്തിരിക്കുന്ന എന്താണെന്നറിയോ, ഈ ഉണക്ക പിന്നെ വിത്തിനെ അവര് പച്ച വിത്തിലേക്ക് മാറ്റും. പച്ച സാധനം അത് പയറിന്റെ പച്ച ഉൽപ്പന്നം വാങ്ങിക്കുന്ന റേറ്റിലേക്ക് മാറ്റും. അപ്പൊ റേറ്റില് വ്യത്യാസം വരുവാണ്. റേറ്റിൽ വ്യത്യാസം വരുന്നത് ഇപ്പം 32 കിലോ വിത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് ഈ പച്ചയിലേക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് ഈ വാങ്ങിച്ച വിത്തിന്റെ ഒരു പകുതി വില ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ഇപ്പൊ ആ മേഖലയില് ഇതാക്കുന്നുണ്ട്. അതിപ്പം കൂട്ടിയെടുക്കാനും അതായത് നിങ്ങള് പിന്നെ ഓണപ്പറവകൾ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി ബാലസഭ രൂപീകരിച്ചു എന്നതിനകത്ത് പറയുന്നുണ്ട്. കുട്ടികളുടെ കലാപരിപാടികൾ സംഘടിപ്പിച്ചു, മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാർഗദർശനം നൽകാനും സാധിക്കുന്നതാണ്. ആ രംഗത്ത് മുമ്പോട്ട് പോകുന്നത് എന്താണ്? ബാലസഭയിൽ ബാലിക ബാലന്മാർ രണ്ടു കൂട്ടരുണ്ടോ അതോ ബാലികമാരും? ബാലികമാരും ബാലന്മാരും ഉണ്ട്. 77 ബാലസഭാ ഗ്രൂപ്പുകളാണുള്ളത്. ഈ ബാലന്മാരൊക്കെ ബാലന്മാരാണോ? ബാലന്മാരല്ല, ബാലന്മാർ. പിന്നെ എല്ലാം നല്ല ആക്റ്റീവായ കുട്ടികൾ. ആദ്യമായിട്ട് ഞങ്ങൾ ഈ ആദിവാസി മേഖലയിൽ നിന്നും വളരെ കുട്ടികൾ കുറവായിരുന്നു. ഒരു ഉത്സവത്തോടുകൂടി നടത്തിയോടുകൂടി കുറേ കുട്ടികള് ബാലസഭയിൽ പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. നല്ല ആക്റ്റീവായ കുട്ടികൾ, നല്ല കലാപരിപാടി. പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലസഭകളിലൂടെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ADS രൂപീകരിക്കും. വാർഡിൽ രണ്ടുപേരെ വാർഡിൽ നിന്നും ADS രൂപീകരിച്ച് ബാല പഞ്ചായത്ത്. അതാ ഈ 16 വാർഡുകളുണ്ട് ഞങ്ങളെ പഞ്ചായത്തിൽ. ഈ 16 വാർഡിൽ നിന്നും ഈ രണ്ട് കുട്ടികൾ വെച്ച് ഒരു പഞ്ചായത്ത് രൂപീകരിക്കും. പിന്നെ അവരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, കുട്ടികൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ആദ്യം ചർച്ച ചെയ്ത് പഞ്ചായത്ത് വഴി ഇടപെട്ട് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ. കുട്ടികൾക്ക് വല്ല കൗൺസിലിംഗ് ഉണ്ടോ? കൗൺസിലിംഗ് ഉണ്ട്, എല്ലാതരം കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. പിന്നെ റോഡ് പോലീസിന്റെ വകുപ്പ് അങ്ങനെ എല്ലാ വകുപ്പിൽ നിന്നും വളരെ നല്ല രീതിയിൽ കൗൺസിലിംഗുകളൊക്കെ നടത്താറുണ്ട്. അതുപോലെ നിങ്ങൾ അയൽക്കൂട്ട അംഗങ്ങളുടെ രചനകൾ ഉൾപ്പെടുത്തി പുനർജനി എന്നൊരു പുസ്തകം തയ്യാറാക്കുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മേഖലയില് ഇത്രയധികം കലാപരമായിട്ട് അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു അതിജീവനത്തിന്റെ പ്രശ്നം കൂടിയാണ്. മനസ്സിലായി? പലതരം പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ഒരു അതിജീവനത്തിന്റെ ഒരു മഹാപാഠം നൽകുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രശംസനീയമാണ്. പറയൂ, ഇത് ഇതുണ്ടാക്കാനുള്ള സാഹചര്യം എന്താണ്? ഈ കൈയടിക്കുന്നതിന് മുമ്പ് പുനർജനി എങ്ങനെ ജനിച്ചു? പുനർജനി കുടുംബശ്രീ സംസ്ഥാന മിഷൻ സ്ത്രീ പദവി സ്വയം പഠനം എന്ന് പറഞ്ഞ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരാളും സ്വയം പഠിക്കുന്നില്ല. സ്ത്രീകളെല്ലാം മുൻനിരയിലേക്ക് വരാത്തതിന്റെ ഒന്നാമത്തെ കാരണം സ്ത്രീ സ്വയം പഠനം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ സ്ത്രീ പദവി സ്വയം പഠനം. അങ്ങനെ അതിന്റെ ഭാഗമായി ഓരോ സ്ത്രീകളുടെയും കഴിവുകളും അവരുടെ ഉള്ളിലുള്ള കുറെ വിഷമങ്ങളുണ്ട്, അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത കുറെ വിഷമങ്ങള്, അത് ഒരു കടലാസിൽ കവിതയായും കഥയായും എഴുതി വരണമെന്ന് സംസ്ഥാന മിഷൻ ഒരു ചെറിയൊരു നിർദ്ദേശം തന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ പഞ്ചായത്തില് 2000 അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ആ അനുഭവങ്ങൾ മുഴുവനും വെച്ച് ഞങ്ങൾക്ക് ഒരു പുസ്തകം തയ്യാറാക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ CDS ചെയർപേഴ്സണും ഞങ്ങൾക്ക് ഇതിന് മുൻനിരയില് ഒരു റിട്ടയേർഡ് അധ്യാപിക അന്നമ്മ ടീച്ചറും ഉണ്ടായിരുന്നു. ആ ടീച്ചറും CDS ചെയർപേഴ്സന്റെയും നല്ല പ്രയത്നം. എന്നുവെച്ചാൽ ഈ 2700 അനുഭവങ്ങൾ കിട്ടിയതിൽ നിന്നും ഇത്രയും അനുഭവങ്ങൾ തെരഞ്ഞെടുത്ത് അതിൽ നിന്നും ഞങ്ങൾ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. അതിന് CDS ചെയർപേഴ്സൺ ഞങ്ങളുടെ ജില്ലയിലെ അപേക്ഷിച്ച് വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയൊരു ചെയർപേഴ്സണാണ്. പക്ഷേ ഈ 2700 അനുഭവത്തിൽ നിന്നും ഇത്രയും നല്ല ഒരു പുനർജനി ഉണ്ടാക്കിയെടുക്കാൻ
ഞങ്ങളുടെ ചെയർപേഴ്സൺ നല്ലവണ്ണം പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോ നല്ല സന്തോഷം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് റിസൾട്ട് അറിയാം. കണ്ണമ്മാശിൽ നിന്ന് തുടങ്ങാം. എന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത് നൂതനമായിട്ടുള്ള ഒരു കാര്യം ഊരുത്സവം, അത് പ്രത്യേകിച്ചും നമ്മുടെ ആദിവാസി മേഖലയിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവർക്ക് അനുഭവപ്പെടുന്ന വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വകുപ്പുകളെയും കൂടി സംയോജിപ്പിച്ച് ഒരു അദാലത്ത് എന്നുള്ള പരിപാടിയിൽ അത് നടത്തുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. മറ്റ് പല സംരംഭങ്ങളും നിങ്ങൾ നടത്തുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ വസ്ത്ര നിർമ്മാണ ഇത് എന്താണ് ചവിട്ടി നിർമ്മാണ യൂണിറ്റൊക്കെ, അത് കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഈ വ്യവസായം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച മാതിരി തന്നെ പൊയ്ക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാം. പക്ഷേ അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ മാർക്ക് 25-16. നിങ്ങളുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിന് നിങ്ങൾ ഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം നിങ്ങൾ പ്രശ്നങ്ങൾക്ക് കലർത്താതിരുന്നതുകൊണ്ട് അതിനെന്തോ ഒരു ഭംഗിക്കുറവുണ്ട്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. എന്നാലും അതിൻ്റെ ചില നേർരേഖകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഗൗരവപൂർവമായ പരിചിന്തനത്തിന് വിധേയമാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ മാർക്ക് 25-17. മിനിമാമിനോട് ചോദിക്കാം, നിങ്ങളുടെ ഏറ്റവും ആകർഷിച്ച പദ്ധതി ഈ ഊരുത്സവം തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ഇൻക്ലൂസീവായി ഒരു എല്ലാവരും ഉൾച്ചേർന്ന ഒരു വികസന സങ്കല്പം സി ഡി എസിന് ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനായി ചെയർപേഴ്സൺ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ജെൻഡർ കോർണർ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു വ്യക്തതയൊക്കെ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ ആവേശകരമാണ്. ഞാൻ നൽകുന്നത് 25-15 മാർക്ക്. ഏറ്റവും സ്വാഗതാർഹമായിട്ട് തോന്നി ഊരുത്സവമാണ്. ഈ പാവങ്ങളുടെ ശബ്ദം ഗവൺമെൻറ് എന്ന് പറയുന്ന മുഖമില്ലാത്ത വികാരമില്ലാത്ത സത്വത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വിശേഷിച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു നിരാധാരയായ നിരാശയായ ആദിവാസി പെണ്ണിൻ്റെ അവസ്ഥയാണ്. ഇത് വലിയൊരു ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഫലപ്രദമാക്കണം. ഞാൻ 15-13 മാർക്ക് വന്നിട്ടുണ്ട്. ഞാൻ വയനാടൻ മേഖലയിൽ ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ മുൻപോട്ട് വന്നിരിക്കുന്നു നമ്മുടെ സഹോദരിമാർ എന്ന് കാണുന്ന എനിക്ക് വലിയ സന്തോഷം. അല്ല, ആ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സന്തോഷകരമാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറേ കൂടി ഒരു ഊന്നൽ നൽകണം. അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ അവർ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഊന്നൽ വേണം. അതുപോലെ നമ്മുടെ കുട്ടികളുടെ സഹോദരിമാരുടെ കലാപരമായ സിദ്ധികൾ വികസിപ്പിച്ചെടുക്കാനും കൂടുതൽ ആവേശപരമായ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. എങ്കിലും മാർക്കൊന്നും അധികം കുറയ്ക്കുന്നില്ല, 10-6 മാർക്ക്. പടിഞ്ഞാറേ തറയുടെ ടോട്ടൽ മാർക്സ് അറിയാനുള്ള സമയമാണ്. ഊരുത്സവം ഉൾപ്പെടെയുള്ള ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ജഡ്ജസ് നൽകിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 100-67 മാർക്ക്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം! നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്ന ഡയലോഗാണ്. എന്നാൽ കുടുംബശ്രീ വനിതകളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എത്ര മനോഹരമായ നടക്കുന്ന സ്വപ്നം എന്ന് നമ്മൾ മാറ്റി പറയേണ്ടി വരും. അതെ, ഞങ്ങൾ സ്വപ്നം കാണുക മാത്രമല്ല, അവ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. സഫല സ്വപ്നങ്ങളുടെ മറ്റൊരു കഥയുമായി നാളെ കാണാം. അതുവരെ ഗുഡ് ബൈ. പുലരികളിൽ പൊൻതൂവെളിച്ചമായി കുടുംബശ്രീ, രാവുകളിൽ കൈത്തിരിയായി തെളിയുന്നു കുടുംബശ്രീ. ആ കൈത്തിരി നാളമണിയാതെ പകരാന്നൂറു ചിരാതുകളിൽ, ആ കൈത്തിരി നാളമണിയാതെ പകരാന്നൂറു ചിരാതുകളിൽ, ഒരു കാറ്റില വന്നു കെടുത്താതെ കൈക്കുമ്പിളാൽ മറിക്കാ. ജീവിതം
കുടുംബശ്രീ സോഷ്യൽ റിയാലിറ്റി ഷോ ഇനി ഞങ്ങൾ പറയാം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുടുംബശ്രീ. 42 ലക്ഷം കുടുംബങ്ങളും 2.5 ലക്ഷത്തിൽ പരം സ്വയം സഹായ സംഘങ്ങളും ഒരുമിച്ച് ചേരുന്ന ബൃഹത് പങ്കാളിത്തം. ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടികൾ രാവിലെ 10 മണിക്ക് തന്റെ സിനിമാ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ആക്ഷൻ രംഗങ്ങളിലൂടെയും ചടുലമായ നൃത്ത ചുവടുകളിലൂടെയും യുവ മനസ്സുകളുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം കൊച്ചുണ്ണി മണിക്കുട്ടൻ എന്ന ഏവരുടെയും ബോയ്ഫ്രണ്ട്. മറക്കാതെ കാണുക സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക്, വിശുദ്ധ ഗീതങ്ങൾ. ഉച്ചകഴിഞ്ഞ് 2:30 ഹാസ്യത്തിന്റെ പോർക്കളത്തിൽ പടവെട്ടാനൊരുങ്ങുന്നു രമേശ് പിഷാരടിയും ധർമ്മജൻ ബോൾഗാട്ടിയും. മിമിക്രി ആരംഭിച്ച കാലത്ത് ഞങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ദൂരദർശൻ മാത്രമാണ്. ഞാൻ രാവിലെ നടക്കാനിറങ്ങിയത് ഇവിടെ ഒന്ന് ഇവിടെ നേരം. മറക്കാതെ കാണുക